ബലാബലം ആരംഭിക്കുകയാണ്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ ചിത്രങ്ങളാണ് ഈ കോളത്തിൽ അവതരിപ്പിക്കുന്നത്. പ്രചാരണ രീതികൾ, സ്ഥാനാർത്ഥികൾ, അവരുടെ സാധ്യതകൾ, അവിടുത്തെ പ്രത്യേകതകൾ, ഇതൊക്കെ ഈ ബലാബലത്തിൽ നമ്മൾ ചർച്ച ചെയ്യും. ആദ്യ ലക്കത്തിൽ വടകരയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. കാരണം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ AFCC നേതൃത്വം അവസാന നിമിഷം നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലമാണ് വടകര. അവിടെ നിലവിലെ MP K മുരളീധരനെയാണ് തീരുമാനിച്ചിരുന്നത്. K മുരളീധരൻ തന്നെ 2019 ഒരു സർപ്രൈസ് എൻട്രി ആയിട്ട് മത്സര രംഗത്തേക്ക് കടന്നു വന്ന ആളാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു യോഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് AFCC തീരുമാനം വരുന്നത്. വട്ടിയൂർക്കാവിലെ MLA അന്ന് അദ്ദേഹം. അദ്ദേഹത്തെ വടകരയിലെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചുകൊണ്ടുള്ള തീരുമാനം അപ്പോഴാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അദ്ദേഹം വടകരയിൽ പോകുന്നു, ജയിക്കുന്നു. അതുപോലെ തന്നെ ഇക്കുറി അവസാന നിമിഷത്തിൽ ശ്രീ K മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റിക്കൊണ്ട് ഷാബി പറമ്പിൽ വടകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. ഈ തൃശ്ശൂരും വടകരയും തമ്മിലുള്ള ഈ സ്ഥാനാർത്ഥികളുടെ തീരുമാനത്തിൽ ചില പ്രത്യേകതകളുണ്ട്. ശ്രീ K കരുണാകരന്റെ മക്കൾ ശ്രീമതി പത്മജ വേണുഗോപാൽ BJP യിലേക്ക് ചേക്കേറിയതിന്റെ പിന്നാലെയാണ് ഈ തീരുമാനം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടേക്ക്, തൃശ്ശൂരിലേക്ക് പത്മജയുടെ ഒരു തട്ടകം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തൃശ്ശൂരിലേക്ക് സ്വന്തം സഹോദരനായ K മുരളീധരനെ അയക്കുന്നു. പകരം പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ വരുന്നു. ഇവിടെ സംഭവിക്കുന്നത് 2 MLA നിലവിലെ 2 നിയമസഭാ അംഗങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. CPMന്റെ സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചർ മറ്റന്നൂരിൽ നിന്നുള്ള MLA ആണ്. അതുപോലെ ഷാഫി പാലക്കാട് നിന്നുള്ള MLA ആണ്. ഇവർ തമ്മിലുള്ള ഈ പോരാട്ടം വടകരയെ ഒരു സവിശേഷ മണ്ഡലമാക്കി മാറ്റുന്നു. ഓതിരംപെട്ടി കടകംപെട്ടി ഷാഫി പറമ്പിലിന്റെ ഒരു സർപ്രൈസ് എൻട്രി ഇവിടെ സംഭവിക്കുന്നു. ഇടതു മാറി വലത് വച്ച് ശൈലജ ടീച്ചർ നേരത്തെ തന്നെ കളം നിറഞ്ഞ് നിൽപ്പുണ്ട്. അങ്ങനെ അങ്കക്കലി മൂക്കുകയാണ് വടകര നിയോജക മണ്ഡലത്തിൽ. ചരിത്രം നോക്കുമ്പോൾ LDFന് പലപ്പോഴും മേൽക്കൈ കിട്ടിയിട്ടുള്ള ഒരു മണ്ഡലമാണ് വടകര. 1957 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ, അതായത് കേരളം സംസ്ഥാനമായി രൂപവത്കരിക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ സോഷ്യലിസ്റ്റ് നേതാവായ ഡോക്ടർ KB മേനോനാണ് വടകരയിൽ നിന്ന് ആദ്യമായി ജയിച്ച് ലോക്സഭയിലെത്തുന്നത്. വടകര കേരളത്തിലെ, പ്രത്യേകിച്ച് വടക്കേ മലബാറിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരീറ്റില്ല എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. സോഷ്യലിസ്റ്റ് പാർട്ടികൾക്ക് വലിയ വേരോട്ടം ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് വടകര. അവിടെ നിന്നാണ് KB മേനോൻ ആദ്യമായിട്ട് മത്സരിച്ച് 57 മത്സരിച്ച് ജയിക്കുന്നത്. കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് നേരത്തെ ഇലക്ഷനുകൾ നടന്നിട്ടുണ്ടെങ്കിലും ഇത് 57 തെരഞ്ഞെടുപ്പാണ്. സംസ്ഥാനം രൂപവത്കരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. അതിനുശേഷം 1971 77 ഒഴികെ 2004 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ LDFന്റെ മേധാവിത്വമായിരുന്നു വടകരയിൽ. 71 77 കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി KP ഉണ്ണികൃഷ്ണൻ അവിടെ നിന്ന് വിജയിച്ചു. 71 തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ അന്ന് ഉണ്ണികൃഷ്ണന്റെ വരവ് ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ശ്രീമതി ലീലാ ദാമോദര മേനോനെ പ്രഖ്യാപിക്കുകയും അവരവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുകയും ചെയ്തതിനു ശേഷം പെട്ടെന്ന് അപ്രതീക്ഷിതമായി KP ഉണ്ണികൃഷ്ണൻ, മാതൃഭൂമിയുടെ ന്യൂഡൽഹിയിലെ ലേഖകനായിരുന്ന KP ഉണ്ണികൃഷ്ണൻ വടകരയിൽ സ്ഥാനാർത്ഥിയായി ലാൻഡ് ചെയ്യുകയാണുണ്ടായത്. 71 ജയിച്ചു, 77 ജയിച്ചു. അതിനുശേഷം അദ്ദേഹം 4 തവണ കൂടി വടകരയിൽ നിന്ന് ജയിച്ചു. പക്ഷെ അത് UDF സ്ഥാനാർത്ഥിയായിട്ടല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടല്ല, LDFന്റെ സ്ഥാനാർത്ഥിയാണ്. അന്ന് കോൺഗ്രസ് Sന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം മത്സരിച്ച് ജയിച്ചത്. പിന്നീട് ഇങ്ങോട്ട് പലപ്പോഴും LDFന് പലപ്പോഴും മേൽക്കൈ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ PSതീദേവി അവിടെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തവണ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ നിന്ന് MP ആയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 തെരഞ്ഞെടുപ്പിൽ PSതീദേവിയുടെ സഹോദരനായ PJയരാജനെ തോൽപ്പിച്ചുകൊണ്ട്, വലിയ മാർജിനിൽ തോൽപ്പിച്ചുകൊണ്ട് മുരളീധരൻ മണ്ഡലം തിരിച്ചുപിടിച്ചു.
ഇപ്പോൾ വീണ്ടും ആ മണ്ഡലം നിലനിർത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് രംഗത്തിറക്കുന്നത് ഷാഫി പറമ്പിലിനെയാണ്. സി പി എം സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജ ടീച്ചർ നേരത്തെ തന്നെ പ്രചാരണം ആരംഭിച്ച് വളരെ മുമ്പിലെത്തിയിരുന്നു. അപ്പോഴാണ് ഷാഫി എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ അതൊരു മാസ് എൻട്രി ആയിരുന്നു. അതായത് വടകര പട്ടണത്തിൽ 400 മീറ്റർ കടക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ജാഥയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വീകരണ ഘോഷയാത്ര 1.5 മണിക്കൂർ എടുത്തു എന്നാണ് കണക്ക്. ഇത് 2019 മുരളിയുടെ മാസ് എൻട്രിയേക്കാൾ വലുതായിരുന്നുവെന്ന് UDF നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. അന്ന് മുരളി വരുമ്പോൾ ചില ഷൂട്ടിംഗ് പരിപാടികളുമായി ബന്ധപ്പെട്ട ഞാനുണ്ട്, അവിടെയുണ്ട്. പേരാമ്പ്രയിലായിരുന്നു സ്വീകരണമെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ. അത് മുരളിയുടെ ഒരു വലിയ ഒരു എൻട്രി, ഒരു തുടക്കമായിരുന്നു. അത് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം നിലനിർത്താൻ സഹായിച്ചതാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് കാരണമായിട്ട് മാറിയത്. മറ്റെല്ലാ മണ്ഡലങ്ങളിലും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അതേപോലെ തന്നെ വടകരയിലും ചർച്ചാ വിഷയമാകുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം, സർക്കാരിൻ്റെ ധൂർത്ത്, ഗവൺമെൻറ് എത്തി നിൽക്കുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി, ശമ്പളവും പെൻഷനും മുടങ്ങിയത്, ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത്, അതുപോലെ തന്നെ സിദ്ധാർത്ഥൻ്റെ മരണം, പൂക്കോട് വെറ്റനറി കോളേജിലെ കുട്ടിയായ സിദ്ധാർത്ഥൻ്റെ മരണം, നൃത്താധ്യാപകനായ ഷാജിയുടെ കണ്ണൂരിലെ ആത്മഹത്യ, ഇതൊക്കെ ചർച്ചാ വിഷയമാകുന്നുണ്ട്. പക്ഷേ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വടകരയിലെ വിധി നിശ്ചയിക്കുക ഒരുപക്ഷേ 14 വർഷം മുമ്പ് സംഭവിച്ച TP ചന്ദ്രശേഖരൻ്റെ വധമായിരിക്കും. വിധിയുടെ വിളയാട്ടമെന്ന് വേണമെങ്കിൽ പറയാം. ശൈലജ ടീച്ചർ അടക്കമുള്ള CPM സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ദിവസം, നേരത്തെ ശൈലജ ടീച്ചറും മറ്റും പ്രചാരണ രംഗത്തുണ്ടായിരുന്നു, പക്ഷേ അവരെ ഔദ്യോഗികമായിട്ട് ബഹുജന സമക്ഷം അവതരിപ്പിച്ച അതേ ദിവസമാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഹൈക്കോടതി വിധി വന്നത്. കീഴ്ക്കോടതിയിൽ പ്രതികൾക്ക് നൽകിയ ശിക്ഷ ഇരട്ടി ആക്കിക്കൊണ്ടുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ വിധി. ഇത് തെരഞ്ഞെടുപ്പ് രംഗത്തെ ആകെ കീഴ്മേൽ മറിച്ചു എന്ന് പറയാം. വീണ്ടും ഒരിക്കൽ കൂടി TP ചന്ദ്രശേഖരൻ ചർച്ചാ വിഷയമാവുകയാണ്, പ്രധാന ചർച്ചാ വിഷയമാവുകയാണ്. അതായത് ചന്ദ്രശേഖരൻ്റെ രക്തം വർഷങ്ങൾക്കു ശേഷവും CPMനെ പിന്തുടരുന്നു എന്ന ഒരു വിധിയാണ് നാം അവിടെ കാണുന്നത്. ഹൈക്കോടതി പറഞ്ഞത് ജനാധിപത്യത്തിന് ഭീഷണിയായി മാറിയ, അല്ലെങ്കിൽ മാറുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമാണ് നടന്നത്, ചന്ദ്രശേഖരൻ്റെ വധം അത്തരത്തിലുള്ള ഒന്നാണ്. ആ ദിവസം, അതായത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ CPMനെ ഹൈക്കോടതി പ്രതിക്കൂട്ടിൽ നിർത്തി. ഇനി അതിനെ തുടർന്നുള്ള ചർച്ചകൾ, 51 വട്ട് കൊണ്ട് ചന്ദ്രശേഖരനെ വധിച്ച ആ സംഭവം വീണ്ടും ഒരു പ്രധാന ചർച്ചാ വിഷയമായിട്ട് വടകരയിൽ ഉയർന്നു വരികയാണ്. TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി ഒരു ചർച്ചാ വിഷയമാക്കുന്നില്ല എന്നാണ് അതിനുശേഷം നടത്തിയ ഒരു പ്രതികരണത്തിൽ മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കവേ KK ശൈലജ ടീച്ചർ പറഞ്ഞത്. പാർട്ടിയും ആ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അവർക്കത് ചർച്ച ചെയ്യാതിരിക്കാം, അവർക്ക് വേണമെങ്കിൽ മണ്ഡലത്തിലെ വികസനം മാത്രം ചർച്ച ചെയ്യാം. പക്ഷേ ജനങ്ങൾ അത് മറക്കാൻ പോകുന്നില്ല, UDF അത് ചർച്ച ചെയ്യാതിരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രധാന വിഷയമായിട്ട് ഇത് മാറുന്നു. അതുമാത്രമല്ല, LDF കൺവീനറായ ശ്രീ EP ജയരാജൻ്റെ UDFന് സഹായകരമായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഒരു കോടതി, ഹൈക്കോടതിയാവട്ടെ, ഒരാളെ കുറ്റവാളിയായി കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രം അയാൾ കുറ്റവാളിയാകുന്നില്ല. അദ്ദേഹം കുഞ്ഞനന്ദനെ പറ്റി പറഞ്ഞത് പഞ്ചപാവമായിരുന്നു എന്നുള്ളതാണ്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ മടിക്കുന്ന, അതിനുപോലും മനസ്സ് വരാത്ത ഒരു നിഷ്കളങ്കനായ മനുഷ്യനായിരുന്നുവെന്ന് കുഞ്ഞനന്ദനെ അദ്ദേഹം പ്രകീർത്തിക്കുകയും ചെയ്തു. അദ്ദേഹം നേരത്തെ മരിച്ചുപോയതാണ്, പ്രതിയായിരിക്കെ മരിച്ചുപോയതാണ്. പക്ഷേ ഈ ഒരു പ്രസ്താവന, അല്ലെങ്കിൽ ഈ വിഷയത്തെ ഇങ്ങനെ മറ്റൊരു തലത്തിൽ EP ജയരാജൻ കൈകാര്യം ചെയ്തത് വാസ്തവത്തിൽ LDFന്റെ സ്ഥാനാർത്ഥിയായ
ഷൈലജ ടീച്ചറെ ഒരു വിഷമ വൃത്തത്തിലാക്കിയിട്ടുണ്ട്. കാരണം അത് ചർച്ച ചെയ്യാതിരിക്കാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇ പി ജയരാജൻ തന്നെ ഈ വിഷയത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളത് യു ഡി എഫിന് വളരെ സഹായകരമായ ഒരു കാര്യമാണ്. അവിടുത്തെ സാമുദായികമായ ബലാബലം നോക്കുകയാണെങ്കിൽ 38% മുസ്ലിങ്ങളാണ് വടകര മണ്ഡലത്തിലുള്ളത്. ഒരുപക്ഷെ ഷാഫിയെ അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയതിൻ്റെ പിന്നിലും ആ ഒരു കണക്കും കൂട്ടൽ, ആ ഒരു പ്രതീക്ഷ ഉണ്ടാവും. കോൺഗ്രസിന് മറ്റ് ഒരിടത്തും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറ്റിയിരുന്നില്ല. തീർച്ചയായിട്ടും ഒരു മുസ്ലിം സ്ഥാനാർത്ഥി അവർക്ക് വേണമായിരുന്നു. ഇവിടെ നല്ല മുസ്ലിം വോട്ടർമാരുടെ പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ടാവണം ഷാഫിയെ അവിടേക്ക് AICC നിയോഗിച്ചതെന്ന് വേണമെങ്കിൽ കണക്കാക്കാം. എന്താണെങ്കിലും ഈ 38% മുസ്ലിം വോട്ടർമാരിൽ യു ഡി എഫ് വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു തർക്കമറ്റ ഒരു കാര്യമാണ്. കണക്കുകൾ ഇവിടെ LDFന് അനുകൂലമാണ്. 2019 കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ 84,663 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനെ ജയിച്ചെങ്കിലും പിന്നീടുള്ള കണക്കുകൾ LDFന് അനുകൂലമാണ്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി ഒഴികെയുള്ള 7 മണ്ഡലങ്ങളിൽ 6 മണ്ഡലങ്ങളിലും UDF ജയിച്ചിരുന്നു. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 7 മണ്ഡലങ്ങളിൽ KK രമ ജയിച്ച വടകര മാത്രമാണ് UDFന് ലഭിച്ചത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് മൊത്തം 74,284 വോട്ടിൻ്റെ മേൽക്കൈയുണ്ട്. അത് വളരെ പ്രതീക്ഷയോടെ LDF കാണുന്ന ഒരു ഘടകമാണ്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏറെ സമയമായിട്ടില്ല, 2.5 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ ഒരു മേൽക്കൈ നിലനിർത്താൻ സാധിക്കും എന്ന് LDF പ്രതീക്ഷിക്കുന്നു. അവർ അതുകൊണ്ട് തന്നെ ഷൈലജ ടീച്ചറുടെ വിജയം ഉറപ്പാക്കുന്നു. പ്രഫുൽ കൃഷ്ണനാണ് ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ടാവണം ഇതൊരു ത്രികോണ മത്സരത്തിലേക്ക് ഇതുവരെ ഉയർന്നിട്ടില്ല. പ്രധാന മത്സരം KK ഷൈലജ ടീച്ചറും ഷാഫി പറമ്പിലും തമ്മിൽ തന്നെയാണ്. വള്ളിക്കാട് ജംഗ്ഷനിലാണ് 14 വർഷം മുമ്പ് TP ചന്ദ്രശേഖരൻ മരിച്ചു വീണത്. അവിടെ ഒരു സ്തൂപമുണ്ട്. ആ സ്തൂപത്തിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു: 100 വെട്ടിനാൽ തീർക്കാനാവില്ല നേരുകാക്കാൻ പിറന്ന പോരാളിയെ. ഈ ഒരു നീണ്ട കാലഘട്ടത്തിന് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ TP ചന്ദ്രശേഖരൻ്റെ സ്മരണയെ മായ്ക്കാൻ, അതിനെ മായ്ച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് വിജയം നേടാൻ LDFന്റെ സ്ഥാനാർത്ഥിക്ക് സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്നു കാണാം.